ശുചിത്വം സുന്ദരം എന്ന് പറയുന്ന വീക്ക്ലി ടാസ്ക് ശുചിത്വം സുന്ദരം എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ശുചിത്വം ഗംഭീരം എന്ന് പറയാനായിട്ടാണ്. അതിഗംഭീരമായി തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും അവിടെ അഭിനയിച്ച് തകർക്കുകയാണ്. ഒരാളെ എടുത്ത് പറയാൻ മാത്രമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ച് തകർക്കുകയാണ്. അതിൽ എനിക്ക് ഒരു കഥാപാത്രം എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ലക്ഷ്മിപ്രിയയുടെയാണ്. ലക്ഷ്മിപ്രിയ അതിഗംഭീരമായി തന്നെയാണ് അഭിനയിച്ച് തകർക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അഭിനേത്രിയാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാം എന്നുള്ളത് നന്നായി ലക്ഷ്മിപ്രിയയ്ക്ക് അറിയാം. ഒരുപക്ഷെ ക്യാമറ ഫോക്കസ് ഒരു 90%ഓളം ലക്ഷ്മിപ്രിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം അത്രയ്ക്ക് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുന്ന കണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ലക്ഷ്മിപ്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആവശ്യത്തിലധികം പണവും ധനികയും ദൂർത്ഥവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. കുറച്ച് എടുത്തുചാട്ടവും അതുപോലെ തന്നെ ബഹളവും ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ധന്യ വന്നിരിക്കുന്നത്. ധന്യയും അഭിനയിച്ച് തകർക്കാണ്. ധന്യയുടെ കഥാപാത്രം ഇൻ്റർനാഷണൽ മോഡലാണ്, കുറച്ച് വായി നോക്കിയും കൂടിയാണ്. ആ ധന്യ ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ പലയിടത്തും കാണാത്ത കുറച്ച് ടിപ്സൊക്കെയാണ്. ഇത്ര ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ് വായി നോക്കിയുണ്ടോയെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു അഭിനയമാണ് ധന്യ കാഴ്ചവെക്കുന്നത്. പിന്നെ സുചിത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ, സുചിത്ര ആദ്യമൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു. നന്നായിട്ട് ചെയ്തു. അവിടെ പൊടി ഇവിടെ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രീതിയിൽ പൊടികളെ, അതായത് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത് ഒരുപാട് നന്നായിട്ട് തന്നെ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവസാനം എത്തിയപ്പോൾ നമുക്ക് ബോറടിച്ചു തുടങ്ങി. സുചിത്രയുടെ ആ ഒരു കഥാപാത്രത്തോട് ബോറടിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിപ്പീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് വരുന്നു. ഒരു ഡയലോഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ 10 സ്ഥലത്ത് കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അണ്ട് സുചിത്രയുടെ ഞാൻ അത്രയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ ആദ്യമൊക്കെ നന്നായിട്ട് തന്നെ സുചിത്ര ചെയ്തു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് കപ്പിളിനെ പറയുകയാണെങ്കിൽ റോബിനും അതുപോലെ ദിൽഷയും. ദിൽഷയും റോബിനും ഗംഭീരമായി തന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് റോബിന് നന്നായിട്ട് അറിയാം, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് രണ്ടാളും. നന്നായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്നാൽ ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്ക് അധികം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അവർക്കധികം ഇൻവോൾവ് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ അതിഥികളായിട്ട് വന്നിട്ടുള്ളവർ ഒരുപാട് അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും അതുപോലെയുള്ള ഡയലോഗ്സൊക്കെ ഇറക്കുന്നുണ്ട്. അതിൽ ബ്ലെസ്ലി നന്നായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കാരണം അതേ കഥാപാത്രത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ. പക്ഷേ അവരൊക്കെ ഒതുങ്ങിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപർണ ആയിക്കോട്ടെ, നിമിഷ ആയിക്കോട്ടെ, അവരെല്ലാം ഒതുങ്ങിപ്പോകുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നവീനെ എടുത്തു പറയണം, ഒതുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ ബ്ലെസ്ലിയും അഖിലും ആണെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രം ചെറുതാണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ. പിന്നെ മറ്റൊരു കഥാപാത്രം എടുത്തു പറയേണ്ടത് ഡെയ്സിയുടെയാണ്. പക്ഷേ ഡെയ്സിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നന്നായിട്ട് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ് തന്നെയാണ് ഡെയ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഡെയ്സിക്ക് കിട്ടിയ ആ ഒരു റോള് ഒട്ടും തന്നെ കൈകാര്യം ചെയ്യുന്നില്ല, അഥവാ കൈകാര്യം ചെയ്യുന്ന രീതി ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡെയ്സി കുറച്ചുകൂടി ബെറ്റർ ആവണം. ഡെയ്സിയുടെ പെർഫോമൻസ് അധികം അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള പെർഫോമൻസ് ആണ്. അഭിനയം പിടിയില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഡെയ്സിയുടെ അഭിനയം അത്ര, അല്ലെങ്കിൽ ഡെയ്സിക്ക് കിട്ടിയ ആ ഒരു റോള് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു റോള് നിമിഷക്കോ അല്ലെങ്കിൽ ബ്ലെസ്ലിക്കോ ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ ചെയ്താനേ. പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ എല്ലാ ടാസ്കും കൊളമാക്കുന്ന പോലെ ഇതും കൊളമാക്കിയിട്ടുണ്ട്. ചിരിച്ചും കളിച്ചൊക്കെയാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റിയാണ് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് എല്ലാവരും അകത്ത് കയറ്റാനും പുറത്തിറക്കുമ്പോഴും ഒക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടും ജാസ്മിൻ അത്രയ്ക്ക് ഒന്നിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നില്ല. ഒരുപാട് ഷൈനസും കാര്യങ്ങളും ഈ ടാസ്കിലും ആൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ കുട്ടിയാക്കിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയാക്കിൽ ലിവിംഗ് റൂമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ആകെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടാസ്ക്. അടിപൊളിയായിട്ടുള്ള ഒരു വീക്ക്ലി ടാസ്ക്കാണ് ഈ തവണത്തെ ബിഗ് ബോസിലുള്ളത്. ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഹോട്ട്സ്റ്റാറിലെ ലൈവ് ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.